നമസ്കാരം, വീനൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് വിവാദത്തിന് പിന്നാലെ ആത്മഹത്യയിൽ തന്നെ കുറ്റപ്പെടുത്തിയ IAS ഉദ്യോഗസ്ഥൻ ശിവശങ്കറിനെതിരെ തുറന്നടിച്ചും തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും തുറന്നു പറയുകയാണ് സ്വപ്ന. കാശിനോ സുഖജീവിതത്തിനോ വേണ്ടി ഒരിക്കലും ആരുടെ മുന്നിലും കോംപ്രമൈസ് ചെയ്തില്ല. ഒരു സിംഗിൾ മദർ എന്ന നിലയിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ വിവാഹം പരാജയപ്പെട്ടപ്പോൾ ജീവിതത്തിനു മുന്നിൽ പകച്ചുനിന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു, അവിടെ നിന്നും രക്ഷപ്പെട്ടു. രണ്ടാം വിവാഹത്തിൽ ഒരു മകനുണ്ടായി, അതോടെ മകന്റെ അച്ഛൻ ഉൾപ്പെടെ മൂന്നുപേരെ നോക്കേണ്ട ഉത്തരവാദിത്തം തലയിലായി. എന്നെയും മകളെ ഉപേക്ഷിച്ച് പോയ ഭർത്താവിനെ പോലീസിൽ പരാതി കൊടുത്ത ശേഷം തിരിച്ചെത്തിച്ചു. എന്നെ കെട്ടിയേ തന്നെ നല്ലൊരു ജീവിതത്തിനും സാമ്പത്തിക മുൻപിൽ കണ്ടതുകൊണ്ടായിരുന്നുവെന്ന് മുഖത്തു നോക്കി ഭർത്താവ് തുറന്നു പറഞ്ഞു. അന്ന് മകളുടെ വിവാഹം വരെയെങ്കിലും പിരിഞ്ഞു പോകരുതെന്ന് ഞാൻ ജോലി ചെയ്ത് നോക്കിക്കോളാമെന്നും വാക്കുകൊടുത്തതോടെയാണ് ഞങ്ങൾക്കൊപ്പം അദ്ദേഹം താമസിക്കാൻ തുടങ്ങിയത്. എന്റെ ഭർത്താവ് ജോലിക്ക് പോയി എന്തെങ്കിലും ഇതുവരെ തന്നിട്ടില്ല. ഞാനാണ് ജോലിക്ക് പോയി ജീവിതവും മക്കളെയും ഭർത്താവിനെയും നോക്കിയത്. മൂന്ന് മക്കളുടെ നിസ്സഹായയായ ഒരു അമ്മയാണ് ഞാൻ. മൂത്ത മകന് 42 വയസ്സും